ഹായ് പ്രിയമുള്ളവരെ, ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് അതിന്റെ നായകനും വില്ലനും ഒരുപോലെ തന്നെ റോളുണ്ടെന്ന് നമുക്കറിയാം. ആ സിനിമയെ സിനിമയാക്കി മാറ്റുന്നതും നമുക്കൊരു ആവേശമുണ്ടാക്കി തരുന്നതും അതിലെ വില്ലൻ കഥാപാത്രം തന്നെയാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നു, ചില വില്ലന്മാരും ജയിച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ എന്ന് പറയുന്നത് പോലെ ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് എപ്പോഴും ഒരു ശത്രു അനിവാര്യമാണ്. ഇനിയും ശത്രു ഇല്ലെങ്കിൽ ഒരു നിഴൽ ശത്രുവിനെ അവരുണ്ടാക്കും. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം തന്നെ. ഇപ്പോ അള്ളാഹു സർവ്വദിനം പോന്ന സകലലോക രക്ഷിതാവായ സർവശക്തനായ ഈ പടച്ചവൻ ഈ ലോകം സൃഷ്ടിച്ചു, അതിലുള്ള സകലതിനെയും സൃഷ്ടിച്ചു, ആകാശഭൂമികളും അതിനിടയിലുള്ളതിനെയും മുഴുവനെയും സൃഷ്ടിച്ചിട്ട് അള്ളാഹു എന്തിനായിരിക്കും തന്റെ നിയന്ത്രണ പരിധിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു പിശാചിനെ സൃഷ്ടിച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പിശാചിനെ സൃഷ്ടിച്ചതോ പോട്ടെ, ആ പിശാചിനെ ഇന്നു വരെ തന്റെ അധീനതയിലാക്കാനോ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ നിയന്ത്രിക്കാനോ ഈ അള്ളാഹുവിന് സാധിച്ചിട്ടില്ല. അപ്പോൾ സർവശക്തൻ അള്ളാഹുവാണോ അതോ പിശാജ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ചങ്ക് ബ്രദറാണോ? ഇപ്പോ ഒരുപാട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ട്. ഈ സംഘടനകളെല്ലാം അഭിപ്രായപ്പെടുന്നത് ഞങ്ങൾ മുഹമ്മദീയൻ മാർഗത്തിലാണ്. അങ്ങനെ ധാരാളം മുഹമ്മദീയരെ ആ മേഖലയിൽ കൂട്ടിക്കൊണ്ടുവരാനും അതുവഴി ഇസ്ലാമിനെ ഹിമാലയത്തോളം വളർത്താനുമാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. സമാധാന മതം പടുത്തുയർത്താൻ ധാരാളം ആളുകളുടെ തലയരിഞ്ഞ ചോരയാണ് അവർ നിദാനമാക്കുന്നത്. സാരമില്ല, നമ്മുടെ മതം കാരുണ്യത്തിന്റെ മതമാണ്. മനുഷ്യന്റെ കഴുത്തറുത്ത് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാരുണ്യത്തിന്റെ വാഹകരെ സംബന്ധിച്ചിടത്തോളം ട്രോളെന്നല്ലാതെ എന്ത് പറയാൻ? ഇസ്ലാമിയിലെ ധാരാളം ഈ സമാധാന മതം സ്ഥാപിക്കാൻ എന്തിനാണ് ഇത്രയധികം ഭീകരവാദ സംഘടനകൾ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇനി ലോകം മുഴുവനും ഇസ്ലാമായി തീരുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും. എന്താണ് കുഴപ്പം? മതം വിട്ടവര് കുഴപ്പമാണ്, അമുസ്ലിങ്ങൾ കുഴപ്പമാണ്, ഇസ്ലാമിൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കടത്തരങ്ങൾ വിമർശിക്കുന്ന ആളുകൾ കുഴപ്പം പിടിച്ചവരാണ്. ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് കുഴപ്പമില്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടോ? സമാധാനം പുൽകുന്ന എത്ര ഇസ്ലാമിക രാജ്യങ്ങളെ നമുക്കറിയാം. അപ്പോ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും ഇസ്ലാമായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന അള്ളാഹുവിന്റെ കൽപ്പന. ഈ ലോകം മുഴുവനും ഇസ്ലാമായി എന്ന് വിചാരിക്കുക, കുഴപ്പങ്ങളില്ലാതിരിക്കുക. കാരണം ഇവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഇവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് മനുഷ്യർ ഓടിപ്പായുന്നത്. ഇവരുടെ പിടിയിൽ നിന്നും മൃഗങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? പക്ഷികൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? സാധാരണക്കാരൻ രക്ഷപ്പെട്ടിട്ടുണ്ടോ? രക്ഷപ്പെടില്ല. കാരണം ഈ മതം സമാധാനത്തിന്റെ മതമായതുകൊണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഈ സമാധാന മതത്തിന്റെ പ്രത്യേകതയാണ് എല്ലാവരും കാരുണ്യത്തിലായിരിക്കും, പക്ഷേ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കണം. ഇപ്പോഴിതാ രണ്ട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. എന്തിനാണ് സമാധാനം സ്ഥാപിക്കാൻ? ഒന്ന്, രണ്ട്, അള്ളാഹുവിന്റെ മതം ലോകം മുഴുവനും ആക്കി തീർക്കണ്ടേ? അത് നമ്മളോട് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമല്ലേ, ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റുന്നതിന് വേണ്ടി. മൂന്ന്, ഞങ്ങളാണ് ശരിയായ പാതയിൽ എന്ന് പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. ഇങ്ങനെ ഇസ്ലാം മതവിശ്വാസികൾ മാത്രം ലോകം മുഴുവനുമായാൽ ഇവർ പരസ്പരം തമ്മിൽ തല്ലിച്ചാകും. ഇതുപോലെ. നമസ്കാരം. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പിൻവാങ്ങിയതിനു ശേഷം താലിബാൻ അവിടുത്തെ ഭരണം കൈയടക്കി. അപ്പോൾ തന്നെ അവിടെ താലിബാൻ മേധാവിത്വം സ്ഥാപിച്ചതിനോടൊപ്പം തന്നെ ഐസിസ് എന്ന മറ്റൊരു കൂട്ടർ കൂടി അവിടെ ഉണ്ട്. അതുകൂടാതെ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞ മറ്റൊരു ആൾക്കാരുണ്ട്. പാകിസ്ഥാന്റെ തന്നെ സൈനിക സാന്നിധ്യമുണ്ട്. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഓരോ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചയിലെയും വെള്ളിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ ബോംബ് സ്ഫോടനം ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ മാത്രം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് അവരുടെ തന്നെ പള്ളിയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് പൊട്ടിച്ച് കൊല്ലുന്നതെന്ന്.
അതിനൊരു കാരണമുണ്ട്. താലിബാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന ആ രാജ്യത്തിന്റെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രമാണ്. അതായത് താലിബാൻ എന്ന അവരുടെ സംഘടനാ പ്രസ്ഥാനം താലിബാൻ കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്താൻ അല്ലെങ്കിൽ വളരാൻ അവർ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഇതാണ് അവിടുത്തെ കാവലായിട്ടുള്ള പ്രശ്നം. അവരവരുടെ അതിർത്തി ശക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികരുമായിട്ട് അവർക്ക് പ്രശ്നമുണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് ഉണ്ടാകുന്നു, ബോംബ് പൊട്ടിക്കുന്നു, ആത്മഹത്യാ സ്കാഡുകൾ പൊട്ടിക്കുന്നത് വേറെ. ഇനി അതിനകത്ത് തന്നെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആളുകളോ, അവരുടെ ലക്ഷ്യം വിശാലമാണ്. അവർ സ്വപ്നം കാണുന്നത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരണമെന്നാണ്. അവരുടെ ആശയത്തിൽ ഒരു രാജ്യത്തിനും അതിർത്തി പാടില്ല എന്നാണ്. അതിരുകളില്ലാത്ത വിശാലമായ ഇസ്ലാമിക് ലോകമാണ് അവരുടെ ലക്ഷ്യവും അവരുടെ സ്വപ്നവും. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണം ഏറ്റെടുത്ത താലിബാൻ ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാനിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു രാജ്യം കെട്ടിപ്പടുക്കാനാണ്. അതിന് ഐസിസ് ഒരുക്കമല്ല. അങ്ങനെ വന്നപ്പോൾ അവർ തമ്മിൽ അടിയായി. അതിന്റെ അനന്തരഫലങ്ങളാണ് നമ്മളിപ്പോൾ ഓരോ വെള്ളിയാഴ്ചകളിൽ നിന്നും സ്ഫോടന വാർത്തകളായി ഇങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. താലിബാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രീതി എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ട് അവർ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുകയാണ്. ഇവിടെ അവശേഷിക്കുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും ഞങ്ങൾ സുരക്ഷയൊരുക്കാം, നിങ്ങൾ ദയവായി അഫ്ഗാനിസ്ഥാനകത്ത് തന്നെ ജീവിക്കുകയാണ്. ഒപ്പം യുണൈറ്റഡ് നേഷൻസിന്റെ അംഗീകാരം കിട്ടാനും അവരുടെ പ്രീതി പിടിച്ചുപറ്റാനും ഭാവിയിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ വേണമെങ്കിൽ അത് ആവശ്യമാണ്. അവരുടെ മുന്നിൽ നല്ല വെള്ള ചമയാനും വേണ്ടിയിട്ട് ഇവർ ഒരുപക്ഷെ തക്കിയ അഭിനയിക്കുന്നതാവാം. എന്തായാലും അവർ ഇപ്പോൾ ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തികൾ വളർന്ന് പാകിസ്ഥാനിലോട്ടോ ബംഗ്ലാദേശിലോട്ടോ ഇന്ത്യയിലേക്കോ തൽക്കാലം പോകണ്ട. ഞങ്ങൾ ഇതിനുള്ളിൽ ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കാൻ പോകുന്നു, ഞങ്ങൾ നന്നായിട്ട് ഭരിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഒരുപക്ഷെ തീർച്ചയായിട്ടും നാടകമോ തക്കിയമോ തക്കിയോ ഒക്കെ ആവാം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് അവർ ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഐസിസിന് കടകവിരുദ്ധമായിട്ടുള്ള ഒരു ചിന്താരീതിയാണത്. അവർ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നവും. അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി രണ്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാണ് ഓരോ സ്ഫോടനവുമായിട്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐസിസിന്റെ ആശയവും താലിബാന്റെ ആശയവും രണ്ടും ഒരുപോലെ തന്നെ ലോകത്തിന് വിനാശകരമാണ്. എന്നാൽ നിലവിൽ ഏതെങ്കിലും ഒരു സംഘടന ഒരു രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് താലിബാനാണ്. ഐസിസിന്റെ കയ്യിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ നിയന്ത്രണമൊന്നുമില്ല. അപ്പോൾ ആ രാജ്യത്തിന്റെ ഭരണം കൈയാളിക്കൊണ്ട് ലോക ജനതയെ ഞങ്ങൾ നല്ലവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി താലിബാൻ ശ്രമിക്കുമ്പോൾ ഇതല്ല നമ്മുടെ രീതി എന്ന് ഉറക്കെ പറയുകയും ഇവരെ എതിർക്കുകയും പരസ്പരം ഒന്നും ചത്തും ഒടുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഇത് ഒരർത്ഥത്തിൽ ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതേ ഉള്ളൂ, തമ്മിത്തല്ലി ചാവട്ടെ എന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ. അതിനിടയിൽപ്പെട്ട് നിരവധി അനവധി അഫ്ഗാനിസ്ഥാനികളായ പാവപ്പെട്ട നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരുപക്ഷെ പാകിസ്ഥാനിലുള്ള ആളുകളെക്കാൾ കൂടുതൽ, ബംഗ്ലാദേശിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഇന്ത്യയും ഇന്ത്യയിലെ ജനങ്ങളെയും സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് അഫ്ഗാനിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. പക്ഷെ അവർ നിസ്സഹായരാണ്. അവരെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും താലിബാൻ എന്ന ക്രൂര സംഘടനയാണ്. ഈ അവസ്ഥയിൽ പോലും അവർക്ക് പട്ടിണി കിടന്നപ്പോൾ ഭക്ഷണം എത്തിക്കാൻ നമ്മുടെ രാജ്യം മുൻകൈ എടുത്ത കാര്യം ആരും മറന്നുപോരുത്. ഈ മാനുഷികമായ കാരണങ്ങൾ കൊണ്ടാണ് അവരെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2047 ഇന്ന് അഫ്ഗാൻ ജനത അനുഭവിക്കുന്ന പ്രയാസത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, അഭയാർത്ഥികളാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ത്യ മാറാതിരിക്കാനാണ് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അഭയം ചോദിച്ച അഫ്ഗാനികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മക്കളും കുട്ടിയും കൂടും കുടുക്കയുമായി താലിബാനികളുടെ വെടിയൊച്ചയെ ഭയന്നു ഓടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ആ വേദന. നാളെ ആ വേദന നമ്മൾ അനുഭവിക്കാതിരിക്കാനാണ് നമ്മുടെ രാജ്യം ജനാധിപത്യപരമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇവരുടെ പരസ്പരമുള്ള തമ്മിലടിയിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സ്ത്രീകളും കുഞ്ഞുങ്ങളും അഫ്ഗാനിലുണ്ട്. അഫ്ഗാനിൽ സ്വാതന്ത്ര്യ പുലരി എന്ന് താലിബാനികളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇവിടെ കുറേയധികം ഇന്ത്യക്കാരുണ്ടായിരുന്നു. താലിബാൻ ഫാൻസുകൾ ഇന്നും അവർ ആറാടുകയാണ്. കാരണം താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ അവിടെയുള്ള ഒരുപാട് സ്ത്രീകളും കുഞ്ഞുങ്ങളും അഭയാർത്ഥികളായല്ലോ, അവർ ലൈംഗിക അടിമകളായല്ലോ. ഇവരുടെ തമ്മിലടിയിൽ വിശ്വസിച്ച് ഇന്ത്യ വീണ്ടും ഇവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, ഗോതമ്പ് കൊടുക്കുന്നു, അഭയാർത്ഥികളെ സ്വീകരിക്കുന്നു. നാളെ
നമ്മുടെ നാടിന്റെ സുസ്ഥിരത ആരുടെ കൈകളിലാണ് എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇവരെ ഒരു ശത്രു എതിർപക്ഷത്ത് എടുത്തു പറയാനൊരു ശത്രുവില്ല എന്ന് വരുമ്പോൾ ഇവർ പരസ്പരം തമ്മിലടിച്ചിട്ട് അത് ജൂതന്മാരാണ് ചെയ്തത് എന്ന് പറഞ്ഞു വെക്കുമോ? ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യനെ പരസ്പരം കൊല്ലുന്നതും കൊലവിളിക്കുന്നതും എല്ലാം 72 മാറിടം തുടുത്ത കിളുന്ത് പെണ്ണുങ്ങൾക്കു വേണ്ടി, ഹൂറികൾക്കു വേണ്ടിയാണല്ലോ എന്നാലോചിക്കുമ്പോഴാണ് കൂടുതൽ സമാധാനം കിട്ടുന്നത്. ഈ മതം മനുഷ്യനെ പരസ്പരം കൊല്ലാനും കൊലവിളിക്കാനും വേണ്ടിയുള്ളതാണ് എന്ന് പ്രമാണങ്ങളെ അറിയുന്നവർക്കറിയാം. പരസ്പരം പൊട്ടിച്ചിതറിയാൽ, അപരന്റെ കഴുത്തു വെട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം എന്ന് പറയുന്ന ഒരു പടച്ചവനാണുള്ളത്. ഇപ്പോൾ താലിബാൻ ക്രമേണ പഴയ പാകിസ്ഥാനായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും താലിബാനികൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയെ. ഞങ്ങൾ കുറച്ച് മതേതരത്വമൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടാൽ അറിയാം താലിബാൻ എത്രമാത്രം അധപ്പതിച്ചിട്ടുണ്ടെന്ന്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് താലിബാൻ അഫ്ഗാനിൽ കൊണ്ടുവന്ന കിരാതമായ ഭരണ സംവിധാനങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന നിയമങ്ങളാണ് അവിടെയുള്ളതെല്ലാം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട സാഹചര്യമാണുള്ളത്. ചുമ്മാ ഇരിക്കുമ്പോഴേക്ക് ഇവർക്കൊരു ഒരു 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 കുത്തിക്കഴപ്പ് വരും. അപ്പോൾ പരസ്പരം ഒന്ന് പൊട്ടിച്ചിതറിയാലോ എന്ന് തോന്നും. അങ്ങനെ ഇവർ പരസ്പരം പൊട്ടിയും ചിതറിയും എത്രയെത്ര സാധാരണക്കാരായ മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്, പൊട്ടിച്ചിതറിയിട്ടുള്ളത്. എത്രയെത്ര കുരുന്നുകളുടെ ജീവനാണ് ഈ യുദ്ധങ്ങൾ അപഹരിച്ചിട്ടുള്ളത്. അഭയാർത്ഥികളായി മാറിപ്പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം വിട്ട് വേറൊരിടത്തേക്ക് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ എത്രയാണെന്ന്. അഫ്ഗാനികൾ പാവങ്ങളാണ്, നമുക്കിത് നന്നായിട്ട് അറിയാം. അഫ്ഗാനികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് താലിബാനികളാണ്. അഫ്ഗാനില് എന്താ ഈ താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് അവരനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം നമുക്കറിയാം. ആ ഓരോ സ്ഥലം വീതം, ഓരോ പ്രവിശ്യ വീതം താലിബാൻകാർ കീഴടക്കിയപ്പോഴെല്ലാം ഇന്ത്യക്കാരോട് തങ്ങളുടെ വേദനകൾ തുറന്നു പറഞ്ഞ ഒരുപാട് ആക്ടിവിസ്റ്റുകളെ നമുക്കറിയാം. ഫുട്ബോൾ താരങ്ങളെ നമുക്കറിയാം, ക്രിക്കറ്റ് താരങ്ങളെ അറിയാം, പൈലറ്റുമാരെ അറിയാം, ജഡ്ജിമാരെ അറിയാം, വക്കീലന്മാരെ അറിയാം. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളൊക്കെ നമ്മളോട് കേണു പറഞ്ഞു, ഞങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പുറം ലോകത്തെത്തിക്കണം. ഒരു ഹാഷിമി എന്ന് പറയുന്ന ഒരു ഒരു ചലച്ചിത്ര മേഖലയിലുള്ള ആളാണ്, സിനിമാ സംവിധായകയാണ്. അവരവരുടെ വേദനകൾ തുറന്നു പറഞ്ഞ് വലിയ ഒരു ലേഖനമായിട്ടായിരുന്നു ഈ കേരളക്കരയെ കാണിച്ചത്. എന്നിട്ട് ഞങ്ങളില്ലാതായാലും ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും താലിബാനികളുടെ ദുഷ്ടതകളും ലോകം അറിയട്ടെ എന്നവർ ആശ്വസിച്ചു, അവരാശംസിച്ചു നമ്മളോട്. എന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനെന്നല്ല, നിങ്ങളുടെ തൂലികകളും നാവുകളും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് പറഞ്ഞ് പല ആളുകളും തൊഴുകൈകളോടുകൂടി നിന്നതും നമ്മൾ ഓർമ്മിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഈ ജനാധിപത്യം നിലനിൽക്കണം. ഈ ഇസ്ലാം മത തീവ്രവാദികളെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കണം. അവർ പാകിസ്ഥാനിലേക്ക് പോയിക്കോട്ടെ, അതല്ലെങ്കിൽ അവർ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജനാധിപത്യത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാകണം, ഇസ്ലാം മതത്തിന് വേണ്ടിയല്ല. നന്ദി.